പ്രതിയായി ചെല്ലുന്ന പെൺകുട്ടിയോട് പോലും മര്യാദയായിട്ട് തന്നെ സംസാരിക്കേണ്ടത്. ആദ്യമായി ചെല്ലുന്ന ഒരു പെൺകുട്ടിയോട് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലാണ് പ്രതികരിച്ചത്. പരിഹസിക്കുകയായിരുന്നു മുഖ്യമന്ത്രി, കേരളത്തിൽ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ തെറ്റായ ഏത് കാലത്താണ് തെറ്റായ നടപടികൾ എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കണ്ടേ? അവരെ മുഴുവൻ സംരക്ഷിക്കാനുള്ള എന്ത് ബാധ്യതയാണ് മുഖ്യമന്ത്രിക്കുള്ളത്? അവർ പരസ്യമായി സംരക്ഷിക്കുകയാണ്. ഞാൻ ഈ കോട്ടയത്തെ സംഭവം മാത്രം ഏറ്റവും വലിയ ഉദാഹരണം, കോട്ടയത്തെ സംഭവം ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? കോട്ടയത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പരസ്യമായി നടന്ന ഒരു സംഭവം, അതിന് പോലും ഒരാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊരു പിന്നെ ആർക്കാ നീതി കിട്ടുന്നത്? നമസ്കാരം, ക്രൈം ഓണിലേക്ക് സ്വാഗതം. ആലുവയിൽ മോഫി എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ. ആലുവയിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടി പരാതിയുമായി എത്തിയപ്പോൾ അങ്ങേയറ്റം മോശമായ രീതിയിലാണ് പോലീസ് പെരുമാറിയത്. പരാതിയുമായി എത്തുന്ന പെൺകുട്ടികളെ പോലീസുകാർ അപമാനിക്കുന്നതും കേരളത്തിൽ പതിവായിരിക്കുകയാണ്. എന്തു നീതിയാണ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും സ്ത്രീകൾക്ക് ലഭിക്കുന്നതെന്നും V.D. സതീശൻ ചോദിക്കുന്നു. തെറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയെല്ലാം മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ്. പരസ്യമായിട്ടാണ് ഇത് മുഖ്യമന്ത്രി ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ കൂടി കൊയിലാണ്ടിയിൽ നിന്നും ഒരു യുവതി വിളിച്ച് പരാതി പറഞ്ഞു. പോലീസിൽ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന്. പരാതി കൊടുക്കാൻ എത്തുന്ന പെൺകുട്ടികളെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുകയാണ്. അവർ ദുർനടപ്പുകാരാണെന്ന് പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോലും സ്ത്രീകൾ ഭയപ്പെടുന്ന അവസ്ഥ വരും. എന്ത് നീതിയാണ് ഇവർ കൊടുക്കുന്നത്? ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലെത്തിയാൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്ത് പോലീസുകാരെ പഠിപ്പിക്കട്ടെ എന്നും V.D. സതീശൻ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന പെൺകുട്ടിയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് ആദ്യം മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്ത് അവർക്ക് നിർദ്ദേശം കൊടുക്കും. എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഓരോ കുടുംബത്തിലെയും പെൺകുട്ടികളെല്ലാം ചെല്ലുന്നത്, എല്ലാവർക്കും മക്കളും സഹോദരി അമ്മമാരും ഒക്കെ ആയിട്ടുള്ള ആ കുഞ്ഞുങ്ങളായിട്ടുള്ള ആളുകളാണ് ഈ ചെല്ലുന്നത് സ്റ്റേഷനിൽ. അവരോട് ഇങ്ങനെ അപമര്യാദയായിട്ട് സംസാരിക്കുന്ന എന്ത് ലൈസൻസാണ് ഈ പോലീസിന് കൊടുത്തിട്ടുള്ളത്? പിന്നെ അവരുടെ ആത്മവീര്യം, അവരുടെ ഇങ്ങനത്തെ ഒരു ആത്മവീര്യത്തിന്റെ ആവശ്യം കേരളത്തിലില്ല.